محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. പ്രിയം സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ല, കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഉന്നത നാമമായ അർറഹ്മാൻ എന്ന പേരിനോട് ചേർത്തി അള്ളാഹു തആല എന്റെ അടിമകളിൽ നിന്ന് അഭിസംബോധനം ചെയ്ത ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകതകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ അവരിലുണ്ടാകുന്ന ഒന്നാമത്തെ ക്വാളിറ്റി വിനയമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, യംഷൂന അലൽ അർളി ഹൗന. ഭൂമിയിൽ അവർ വിനയത്തോടുകൂടെ നടക്കുന്നവരാണ്. അപ്പോൾ ഒരു അള്ളാഹുവിന്റെ അടിമകളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണം വിനയാന്വിതരായി മാറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല അതേ ആയത്തിലൂടെ പറഞ്ഞു, വഇദാ ഖാത്വബഹുമുൽ ജാഹിലൂൻ, അജ്ഞരായ വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ അവരോട് സംസാരിക്കാമെന്നാൽ കാലു അവരെ പറയും സലാമ, സമാധാനം പറയുന്ന ആളുകളാണവർ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്, വിവേകശാലികളായിരിക്കും ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹു തആല തീർത്തു പറയാം. കാരണം അവരാണ് കൃത്യമായി അജ്ഞരോടും അവിവേകികളായ ആളുകളോടും സമാധാനപൂർണമായി സംസാരിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകളെന്ന്, വിവരമില്ലാത്ത ആളുകളോട്, വിവേകമില്ലാത്ത ആളുകളോട് സമാധാനത്തോടുകൂടെ സംസാരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകൾ. നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞു ജാഹിലൂൻ എന്ന് അള്ളാഹു തആല പറഞ്ഞ ജാഹിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വിവരമില്ലാത്ത ആളുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് ജാഹിൽ എന്ന് പറയൽ. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീറുകളിലൂടെ കാണാം, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഹസ്സൻ അൽബസരി, റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ആളുകളൊക്കെ അതിനെ വ്യാഖ്യാനിച്ചത്, അള്ളാഹുവിന്റെ വിഷയത്തിൽ പരിപൂർണമായ അജ്ഞരായി തീർന്ന ആളുകളാണ്. അള്ളാഹിനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത ആളുകൾ, അത്തരം ആളുകൾ തർക്കിക്കാൻ വരുമ്പോൾ അവരോട് സമാധാനത്തോടുകൂടെ സംസാരിക്കുന്ന ആളുകളാണ്. കാരണം അള്ളാഹിന്റെ വിഷയത്തിൽ അറിവില്ലാത്ത ആളുകൾ തർക്കിക്കാൻ വന്നാൽ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് അഭിസംബോധന ചെയ്തൊരു വിഷയമുണ്ട് അവിടെ. അള്ളാഹു തആല പറയാണ്, വലാ തസബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല.
നിങ്ങൾ അങ്ങനെ അവിവേകത്തോടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അവിവേകം വന്ന് ആ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയുമ്പോൾ സ്വാഭാവികമായും അവർ നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനെ അവർ ചീത്ത പറയും. ഇത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി അറിവില്ലാത്ത ആളുകളോട് വിവേകത്തോടെ സാവധാനത്തോടെ സമാധാനത്തോടെ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ. അവരാണ് അള്ളാഹിന്റെ അടിമകളെന്നാണ്. കാരണങ്ങളൊക്കെ മഹാനായ ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഉലമാ വിവേകശാലികളായ ആളുകളായ ജഹലൂൻ, അവരൊരിക്കലും വിവരക്കേട് കാണിക്കൂല, അവരുടെ ഭാഗത്തു നിന്ന് വിവരക്കേടുണ്ടാവില്ല. വൈൻജുഹിലു അലൈഹിം, ഇനി അവരുടെ മേൽ ആരെങ്കിലും വിവരക്കേട് കാണിച്ചാലോ, ഹലിമു, അവർ അങ്ങോട്ട് വിവേകം കാണിക്കുന്ന, വിവരമില്ലാത്തവൻ ഇങ്ങോട്ട് സംസാരിച്ചാൽ അങ്ങോട്ട് വിവേകം കാണിക്കും. ഇവരാരോടും അങ്ങോട്ടൊരാളോടും അവിവേകം കാണിക്കാത്ത ആളുകളാണ്. അപ്പോൾ ഇബാദുറഹ്മാന്റെ വലിയൊരു ഗുണമാണ്, അള്ളാഹുവിന്റെ നബിമാര് പോലും കാണിച്ചൊരു ഗുണമാണ് വിവേകം എന്നുള്ളത്. ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, നമ്മൾ പലപ്പോഴും പല ഡിസിഷനും നമ്മൾ എടുക്കലുണ്ട്. ആ തീരുമാനമൊക്കെ ഒരു വികാരത്തിന്റെ പുറത്താണ്. വികാരങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്, വിവേകങ്ങളാണ് നമ്മളെ നയിക്കേണ്ടത്. പ്രബോധനത്തിൽ മുന്നിൽ നിന്ന പ്രവാചകന്മാരെ പറ്റി അല്ലാഹു തആല പറയാണ്, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇന്ന ഇബ്രാഹിം ല അവ്വാഹുൻ ഹലീം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നല്ല അനുകമ്പയുള്ള ആളാണ്, നല്ല സഹനശീലനാണ്, വിവേകമുള്ള പ്രവാചകനാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. സൂറത്ത് തൗബയിലെ 114-ാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു. സൂറത്ത് ഹൂദിന്റെ 75-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഹലീമുൻ അവ്വാഹുൻ മുനീബ്, നല്ല സഹനശീലനാണ്, അനുകമ്പയുള്ള പ്രവാചകനാണ്, പശ്ചാത്തപിക്കുന്ന പ്രവാചകനാണ്. ഇബ്രാഹിം നബി കൊടുംബാധകയായിട്ടൊന്നല്ല തൗബ ചെയ്യണേ, അത് ഈമാനുള്ളവന്റെ ലക്ഷണമാണ്. അള്ളാഹിനോട് ഇങ്ങനെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കും, അള്ളാഹിനോട് പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു മകനെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴും അല്ലാഹ് പറഞ്ഞു, ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം, നല്ല വിവേകശാലിയായ സഹനശീലനായ ഒരു മകനെ പറ്റിയാണ് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നമ്മളിലെ അല്ലാഹു തആല ഒരു അടിമയിൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. മഹാനായ സഹാബത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നോക്കേ, അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫീക ലഖസ്ലതൈൻ, നിന്നിൽ രണ്ട് സ്വഭാവമുണ്ട്, യുഹിബ്ബുഹും അല്ലാഹ്, അത് രണ്ടിനെയും അല്ലാഹുക്ക് ഇഷ്ടമാണ്, അൽഹിൽമു വൽ അനാത്, ഒന്ന് സാവകാശമാണ്, താങ്കൾ കാണിക്കുന്ന വിവേകമാണ്, മറ്റൊന്ന് അവധാനതയാണ്. ഈ രണ്ട് സ്വഭാവം, താങ്കളിലുള്ള സ്വഭാവം അല്ലാഹുക്ക് ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഖൈസ് റളിയല്ലാഹുവിനോട് പറയാൻ കാരണത്തെന്നറിയോ, ഒരു വിവേകത്തോടൊരു തീരുമാനമെടുക്കാൻ അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകള് വിവേകത്തോടുകൂടെയല്ലാതെ തീരുമാനമെടുക്കൂല എന്നാണ്. അങ്ങനെ ഒരു വിവേകത്തോടെ തീരുമാനമെടുത്താൽ ഒരുപാട് അബദ്ധങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഒരു അറബി കവിതയിൽ തന്നെ കാണാം, അൽ ഹിൽമു ഹിജാബുൽ ആഫാത്ത്, അപകടങ്ങളുടെ ഹിജാബാണ് മറയാണെന്ത് വിവേകം എന്ന് പറയുന്നത്. നമ്മളൊരു ദേശത്തിന്റെ പുറത്തൊരു തീരുമാനമെടുത്താൽ അത് ഒരുപാട് അപകടങ്ങളിലേക്ക് അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചേരുന്നതാണ്. പ്രിയമുള്ളവര, ദേശങ്ങളെ തീരുമാനമെടുക്കുന്നവനല്ല. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരാണ് യഥാർത്ഥമായ ശക്തനായ മനുഷ്യനെന്നറിയോ, ലൈസ ശദീദ ബിസ്സുറഅ, ഒരു ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ധീരൻ. മസിൽ പവർ കൊണ്ട് കായിക ബലങ്ങളെ കൊണ്ട് മറ്റുള്ള ഒരാളെ അടിച്ചമർത്തി ധീരത തെളിയിക്കുന്നവനല്ല അള്ളാഹുവിന്റെ പക്കലുള്ള യഥാർത്ഥമായ ധീരൻ. അള്ളാഹിന്റെ ഹബീബ് പറയാണ്, ഇന്നമശ്ശദീദ്, യഥാർത്ഥമായ ധീരൻ എന്ന് പറയുന്നവൻ ഈ ഒരു സ്വഭാവമുള്ളവൻ മാത്രമാണ്. അല്ലദീ തംലിക്കു നഫ്സഹു ഇൻദൽ അളബ്, ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ളവനില്ലേ, അവനാണ് യഥാർത്ഥമായ ധീരനെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കോപം വരുമ്പോ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നവനാണ് യഥാർത്ഥമായ ധീരൻ. അപ്പോ പ്രകോപനത്തിലെ മക്കളുടെ കയ്യിൽ ഒരു സ്വഭാവ ദൂഷ്യം കാണുമ്പോ ആ ദേഷ്യത്തിൽ അറ്റാക്ക് ചെയ്യുന്നവനല്ല, കോപത്തിനപ്പുറത്ത് മക്കളുടെ നല്ല ഒരു ഭാവിയെ മുന്നിൽ കണ്ട് തീരുമാനമെടുക്കുന്നവനാണ് വിവേകശാലിയായ ഒരു പിതാവ്.
ഏതൊരു കാര്യത്തിലും തന്നെ ഇണകളുടെ കാര്യത്തിലും സമൂഹത്തിന്റെ കാര്യത്തിലും വിവേകത്തോടുകൂടെ മാത്രം തീരുമാനമെടുക്കാൻ. ആ വിവേകം എന്ന് പറഞ്ഞാൽ കിതാബോധി പഠിക്കുന്ന പോലെ മതത്തിന്റെ ഇൽമ് നേടുന്നത് പോലെ വായിച്ചു പഠിക്കുന്നതല്ല. നോക്കി നിങ്ങൾ സഹീഹുൽ ജാമിഅയിലൂടെ കാണാം, ഇന്നമൽ ഇൽമു ബിതഅല്ലും, പഠിച്ചു പഠിച്ചിട്ടാണ് അറിവ് നേടാനുള്ളത്. വഇന്നമൽ ഹിൽമു, വിവേകം ആർജിച്ചെടുക്കുന്നത് ബിതഅല്ലും, അത് ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ഒന്നാണ് ഹിൽമ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഒരുപാട് കാലം പയറ്റി തെളിയിക്കേണ്ട ഒന്നാണ് വിവേകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട എങ്ങനെ നമ്മളൊരു വിവേകശാലികളായി മാറുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിൾസുകൾ മാത്രം ഇൻഷാല്ലാ നിങ്ങളുടെ ശ്രദ്ധയിൽ. അല്ലാഹു തആല വിവേകമുണ്ടാകാനുള്ള വഴി പറഞ്ഞ എന്താണ്? വൈദാ ഖാത്വബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്ത ആളുകളോട് സമാധാനപൂർവമായി സംസാരിക്കുന്നവരാണ്. സമാധാനത്തോടെയുള്ള സംസാരം, സദാദം മിനൽ ഖൗൽ, നേരെ ചൊവ്വയുള്ള സംസാരമാണ് നമുക്ക് വിവേകം ഉണ്ടാക്കാം. എടുത്ത ചാടി പറയാ, എടുത്ത ചാടി തീരുമാനിക്കുക, എടുത്ത ചാടി പ്രകടിപ്പിക്കുക, അതൊന്നുമല്ല, സാവധാനത്തിൽ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഏത് മേഖലയിലും, ഇപ്പൊ വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ പോലും അമിത വേഗം എടുക്കുന്ന ആളുകളോട് അൽഅജലതു മിന ശൈത്താൻ, അമിത വേഗത, അമിതമായി ധൃതി കാണിക്കൽ ശൈത്താനിൽ നിന്നുള്ളതാണ്, അതില്ല. അതുകൊണ്ട് ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൽപ്പം വൈകിയെത്തലാണ്. ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൽപ്പം വൈകിയെത്തലാണ്. അതുകൊണ്ട് അമിതമായ ധൃതി നിങ്ങളിൽ വേണ്ട, ഒരു സാവധാനം ഉണ്ടാവാം സംസാരത്തിലും, അതുണ്ടാകണമെന്നുള്ളതാണ്. പറയുന്ന വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. ഒരു ചിലപ്പോ ചില വാക്കുകൾ കുന്തമുണിയേക്കാൾ മൂർച്ചയുള്ളതായിരിക്കാം. ഒരാളുടെ ഹൃദയത്തിന് നോവിച്ച് ഞാൻ അറിയാതെ പോയതാണ്. അതുകൊണ്ട് ക്ഷമ ചോദിച്ച് സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ്, പക്ഷെ അതുകൊണ്ടുണ്ടാക്കുന്ന മുറിവുകളെ ഒരുപക്ഷെ തിരിച്ചെടുക്കാൻ സാധ്യമായി എന്ന് വരില്ല. അതുകൊണ്ട് പറയുന്ന വാക്കുകളെ സാവധാനത്തിലൂടെ ശുദ്ധമായ ഭാഷയിൽ, പ്രബോധനത്തിന്റെ മേഖലയിൽ പോലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? വഅമുറു ബിൽ മഅറൂഫ്, ജനങ്ങളോട് നിങ്ങളെ നന്മ കൽപ്പിക്കണേ. വഅഅ്രിൽ അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത അജ്ഞരായ ആളുകളിൽ നിന്ന് പിന്തിരിഞ്ഞു മാറിക്കോ. വിവേകമില്ലാതെ അവരോട് സംസാരിക്കണ്ട, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു മാറിക്കൊള്ളാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. അവരോട് പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. നോക്കേ, അതുകൊണ്ട് നല്ലത് പറയാൻ കഴിയുക, വിവേകത്തോടെ സംസാരിക്കുക. അവിടെ പറയാൻ നമുക്ക് കോൺഫിഡന്റ് ഇല്ലെങ്കിൽ അവിടെ മൗനം പാലിക്കുക, സംസാരിക്കാതിരിക്കലാണ് ബെറ്റർ. അല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും അതുപോലെ തന്നെ പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളാണോ, ഫല്യകുൽ ഖൈറാ, അപ്പൊ നിങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ പറയണേ. ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കണേ, മിണ്ടാതിരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലത് പറയാ, അതല്ലെങ്കിലും ഉണ്ടാതിരിക്കാം, ഒരിക്കലും അവരുടെ മനസ്സിന് എന്ത് ചെയ്യരുത്, വേദനിപ്പിക്കരുത്. അത്രയും നിങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പറയാണ്ട്, അല്ലാഹുവിൽ നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ, നല്ലത് പറയാ, അല്ലെങ്കിൽ തെറ്റിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു ആപ്തവാക്യത്തിലെ സൂചിപ്പിക്കുന്നുണ്ട് ഇത്, അന്റെ തഖസ്സഫീഹു ഫല തുജിബുഹു, ഒരു വിഡ്ഢി നിങ്ങളോടൊരു കാര്യം സംസാരിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം പറയണ്ട, അവിടെ നിങ്ങൾ അവിടെ മൗനം പാലിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സംസാരത്തിൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നറിയോ, വിവേകത്തിന്റെ ലക്ഷണം ഒന്ന്, നല്ലത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. നല്ലത് മാത്രം നമ്മൾ സംസാരിക്കാം, നമ്മുടെ നാവിൽ നിന്ന് മോശപ്പെട്ടൊരു വാക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സംസാരിക്കുന്നവന്റെ നിലയനുസരിച്ച് സംസാരിക്കാൻ, ആരോടാണ് സംസാരിക്കുന്നത്? അള്ളാന്റെ ഹബീബിനോട് സംസാരിക്കുമ്പോൾ അല്ല പറഞ്ഞ എന്താ, റസൂലുള്ളാന്റെ സ്വരത്തിന് മേലെ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. പ്രബോധന മേഖലയിൽ നിങ്ങൾ ഇറങ്ങുമ്പോ, പ്രിയമുള്ളവരെ, ഏകാധിപതിയും സ്വച്ഛാധിപതിയുമായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് നടന്നെടുക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാം, അല്ല പറയുന്നുണ്ട്, വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, മൃദുവായ ഭാഷയാണ്, ലോലമായ ഭാഷയാണ്. ഫിറൗനാര,
ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ അക്രമി, അല്ലാഹുവിനോട് അതിക്രമം പറഞ്ഞവനാണ്, ഇന്നഹു തുആ റബ്ബാണ് ഇലാഹാണ് എന്ന് പറഞ്ഞ അതിക്രമിയായ ഞാനാണ് മിസറിന്റെ അധിപതി എന്ന് മാത്രമല്ല, ഈ മിസറിലൂടെ ഒഴുകുന്ന നൈല് പോലും എന്റെ ചൂണ്ടുവിരലിന്റെ ചലപ്പനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഒഴുകൂ എന്ന് അഹങ്കാരത്തിന്റെ വിപ്ലവമോദിയ ആ ഫിർഔനിനോട് ലോലമായ വാക്ക് നിങ്ങൾ പറയണം. നമ്മൾ ചില ആളുകളുണ്ടല്ലോ, പറയണ കാര്യമൊക്കെ ഹക്കായിരിക്കും, പക്ഷേ വളരെ മോശമായ രീതിയിൽ പറയാൻ ഇസ്ലാം അനുവാദം തന്നിട്ടില്ല. ഞാൻ സാധാരണ എക്സാമ്പിൾ പറയില്ല, ഒരു ആപ്പിളാണ് കൊടുക്കണതെങ്കിൽ മുഖത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വേണങ്ങെത്തുന്നു എന്ന് പറഞ്ഞാൽ ആ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അതിനെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ടത് കഴിക്കുമെന്ന് പറയുമ്പോൾ സ്വീകരിക്കണമെന്നൊരു മനസ്സുണ്ടാവും. പറഞ്ഞു കൊടുക്കുന്നത് ഖുർആനാണ്, പറഞ്ഞു കൊടുക്കുന്നത് ഹദീസാണ്, പക്ഷെ വിവേകത്തോടുകൂടെ മാത്രം നിങ്ങൾ സംസാരിക്കുക. അതുപോലെ തന്നെ സന്ദർഭം സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഉപദേശിക്കുക. നമ്മുടെ മക്കളാണെങ്കിൽ പോലും അതുപോലെ ഇസ്ലാം പറയാ, സംസാരിക്കുന്ന ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാം, മുഖത്ത് നോക്കി സംസാരിക്കുന്നൊരു ശീലം നമ്മളിലുണ്ടാവണം. അതുപോലെ തന്നെ ആവശ്യമായ കാര്യങ്ങളിൽ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ ആവർത്തിച്ചത് മനസ്സിലാക്കി കൊടുക്കാൻ, തിരിച്ചറിവിന്റെ ശൈലികൾ ഉണ്ടാവാൻ, കളവ് പോലെയുള്ള മ്ലേച്ഛത പോലെയുള്ള സംസാരങ്ങളെ പരിപൂർണമായി ഒഴിവാക്കാൻ, തമാശക്ക് പോലും. ഒരു നല്ല ബുദ്ധിയുള്ളവന്റെ വിവേകമുള്ളവന്റെ ലക്ഷണമാണത്, സംസാരത്തിൽ കളവുണ്ടാവില്ല. നമ്മളുണ്ടല്ലോ ആളുകൾ കൂടുമ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവനോട് അവന് നാശമാണ്, അവന് നാശമാണ്, അവന് നാശമാണെന്ന് മൂന്ന് തവണ ലോകത്തിന്റെ പ്രവാചകൻ ആവർത്തിക്കുകയാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാം നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വിളയച്ചത് സംസാരിക്കുക, അസഭ്യം പറയുന്ന അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. അത് അവരുടെ ഒരു ഇമേജായി കാണിക്കുന്ന എന്തെങ്കിലും തോന്നിവാസം പറയുന്നത് അതൊരു വിവേകമുള്ള മനുഷ്യന്റെ സംസാരത്തിനോട് ചേർന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇരട്ടപ്പേര് വിളിക്കാം, ഒരാൾ അഭിസംബോധന ചെയ്യാൻ, അല്ലാഹു തആല ഇട്ടുകൊടുത്ത നല്ല അസ്മാകൾ അവരുടെ മാതാപിതാക്കൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു മുഅ്മിനെ നിന്റെ സംസാരത്തിൽ വിവേകമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ, ഒരാൾ നമ്മുടെ നാട്ടുകാർ പല പേര് വിളിച്ചോട്ടെ, നാട്ടുകാർ പലതും പറഞ്ഞോട്ടെ, നമ്മൾ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നാട്ടിലൊക്കെ ഓരോ പേരുണ്ടാവും, വലിപ്പനുസരിച്ച് സൈസ് അനുസരിച്ച്, ഇതൊന്നുമല്ല. നമ്മളെ അയാളെ വിളിക്കേണ്ട പേര്, അയാളെ മാതാപിതാക്കൾ ഇട്ടെടുത്ത് നല്ല പേരുണ്ടാവില്ലേ, ആ പേര് വിളിക്കണം. നമ്മൾ സാധാരണ ഒരാളെ കളറ് നോക്കി, അല്ലെങ്കിൽ വാപ്പാന്റെ അഡ്രസ്സ് പറഞ്ഞിട്ടൊക്കെ, നമ്മൾ വാപ്പാന്റെ ഇന്ന ആളുടെ മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ, മോശപ്പെടുത്തി വിളിക്കുമ്പോൾ അതിലുള്ള അപാകത എന്തെന്നറിയും. ബിലാൽ റളിയല്ലാഹുവിന് അബൂദറുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ അബൂദർ റളിയല്ലാഹുവിനു ബിലാലിനെ സങ്കടത്തോടുകൂടെ, ബിലാൽ ഒന്നിങ്ങനെ തള്ളിയപ്പോ സങ്കടത്തോടെ വിളിച്ചു, യബനത്തെ സൗദ കറുമ്പിയുടെ മോനെ, യബന സൗദ കറുമ്പിയുടെ മോനെ എന്ന് വിളിക്കാൻ. നിങ്ങൾ നോക്കിയേ, കറുമ്പിയുടെ, ബിലാൽ റളിയല്ലാഹുവിന്റെ ഉമ്മ അടിമ സ്ത്രീയാണ്, ഇവർ നീഗോറോ വംശജരാണ്, അതുകൊണ്ട് തന്നെ കറുപ്പാണ്. പക്ഷെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചപ്പോ ബിലാലിന് സങ്കടം സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഓടി വന്നിട്ട് പറയാണ്, നബിയേ അബൂദർ എന്നെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു നബിയേ. അല്ലാഹുവിന്റെ മുത്തറസൂല് പറഞ്ഞു, ബിലാലേ, ബിലാലിനോട് പറഞ്ഞു കൊടുക്കാണ് അബൂദറേ, ഈ ബിലാല് പൊരുത്തപ്പെട്ടു തരുന്നതുവരെ അബൂദറിന്റെ ഒരു അമലും അല്ലാഹ്ക്ക് വേണ്ട, അബൂദറിന്റെ ഒരു അമലും അല്ലാഹ്ക്ക് വേണ്ട. അവിടുന്ന് അബൂദർ പറയാണ്, ബിലാലെ, ഈ മരുഭൂമിയിൽ ഞാൻ കിടന്നു തരാ, എന്റെ മുഖത്ത് ചവിട്ടിയിട്ടാണെങ്കിലും എനിക്ക് പൊറിച്ചു തരുമോ ബിലാൽ? ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ജീവിതത്തിൽ ഇന്ന് വരെ എത്ര ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും. നമ്മുടെ അവിവേകം ഇനി ഉണ്ടാവരുത്, ഇനി ഉണ്ടാവരുത്. അവരെങ്ങാനും പൊരുത്തപ്പെട്ടു തരാതിരുന്നാൽ നമ്മുടെ അമലല്ല കബൂൽ ചെയ്യാതെ പോവല്ലേ. അതുപോലെ തന്നെ വിവേകത്തോടുള്ള സംസാരം, ശബ്ദ നിയന്ത്രണം ഉണ്ടാവും, അല്ലാതെ ബഹളുണ്ടാക്കിയ ആളുകൾക്കിടയിലെ ഇല്ല, മിതമായി സംസാരിക്കുന്നവരാണ്, ധൃതി വെക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുറച്ചു കാര്യം കുറച്ചിണ്ടത്തായിട്ട് പറയാൻ, നമ്മൾ സാധാരണ നമ്മുടെ സംസാരത്തിന്റെ അവിവേകമാണ് ദേഷ്യം വരുമ്പോൾ മക്കളോട് ശപിക്കുക, നീ ഒന്നൊരു കാലത്തും നന്നാവില്ലടാ. പ്രിയമുള്ളവരെ, ഏത് സമയമാണ്
അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്ന സന്ദർഭം എന്ന് പറയാൻ നമുക്ക് സാധ്യമാവില്ല. മാത്രമല്ല മറ്റൊരാൾക്ക് നേരെ നാശം പറയുമ്പോ അല്ലാഹുവിന്റെ മലക്ക് നമ്മളുടെ ഒരു ശത്രു നശിക്കട്ടെ എന്ന് പറയുമ്പോ അല്ലാഹ് പറയാണ് വലക്ക മിസല മലക്കുകളിങ്ങനെ പറയാണ് നിനക്കും അതുപോലെ സംഭവിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നൊരു സന്ദർഭം വന്നാൽ എവിടെയാ പ്രിയമുള്ളവരെ നമ്മൾ ചെന്ന് വീഴുന്നത്? മക്കളെ ശാപം പറയാം, എങ്ങാനും അല്ല ഇജാബത്ത് ചെയ്തു പോയാൽ നമുക്ക് ആ മക്കൾ ഉപകരിക്കണ്ടേ? നമുക്ക് ആ മക്കൾ ആഖിറത്തിലേക്ക് ഉപകരിക്കണ്ടേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം ഒരു സാഹചര്യങ്ങള് ഉണ്ടാവാൻ പാടില്ല. അവിവേകങ്ങള് കുടുംബത്തിൽ സമാധാനം തരുമോ? നമ്മളൊക്കെ ഉണ്ടല്ലോ വീട്ടില് ഭർത്താവ് എന്ന് പറഞ്ഞ റോള്. നമ്മൾ പറയലെന്താ, ഞാൻ വരച്ചോ വരയുമോ അവിടെ നിൽക്കണം, അതിനപ്പുറമ നമ്മുടെ പ്രഷർ കൂടാൻ ബിപി കൂടാണ് സ്വാഭാവികം. നമ്മളിങ്ങനെ അവരുടെ കണ്ണ് നിറയുമാറി സംസാരിക്കും, അവരുടെ കുലങ്ങളെ വാപ്പാന് ഉമ്മാന് കുടുംബത്തിനൊക്കെ ആക്ഷേപിക്കും. പ്രിയമുള്ളവരെ, അതിരുവിട്ട് കയ്യിൽ നിന്ന് പോകുന്ന വിവേകത്തിന്റെ കനമെന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്? അവിടെ അല്ലാഹുവിന്റെ മുത്തറസൂൽ അറഫയുടെ മൈതാനിയിൽ അവിടുന്ന് പറയാണ് നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണട്ടോ, നിങ്ങൾ അവളെ സ്വന്തമാക്കിയത് അല്ലാഹുവിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ പേരിലുള്ള അമാനത്ത് കൊണ്ടാണ് അവളെ നിങ്ങൾ സ്വന്തമാക്കിയത് എന്നാണ് നിക്കാഹിന്റെ വേദിയിൽ തന്റെ വരാനിരിക്കുന്ന പുതിയാപ്പിളയുടെ കൈപിടിച്ചുകൊണ്ട് മരുമകന്റെ കൈപിടിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്തെന്നറിയോ? ഇന്നാലിന്ന മഹർ സ്വീകരിച്ച് എന്റെ മകളെ താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തന്നു എന്ന് പറയുമ്പോ ആ വാക്കിന്റെ കനം പ്രിയമുള്ളവരെ, അതവരെ വാപ്പയാണ് ഇനി മുതൽ വലിയ വിവാഹം കഴിക്കുന്ന മനുഷ്യനാണ്. ഒരു വാപ്പാന്റെ കീഴിൽ ഒരു മകളെ വളരുന്ന കാലം അത്രയും അകാരണമായി കണ്ണൊന്ന് നിറയുമ്പോ ആ വാപ്പാന്റെ ചങ്ക് പിടക്കുമായിരുന്നുവെങ്കിൽ ആ മകളെ ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ ആ കണ്ണ് നിറയാതെ സൂക്ഷിക്കുന്നിടത്താണ് വിലായത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. രക്ഷാദൗത്യം പ്രിയമുള്ളവരെ, അവരാക്ഷേപിച്ചു പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിക്കണട്ടോ, അവരുടെ വാപ്പാരല്ല ആങ്ങളാരല്ല, അല്ലാഹുവിനെ നിങ്ങളെ പേടിച്ചോട്ടോ. കാരണം ബിസ്മി ചൊല്ലി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ട് അല്ലാഹ് ചോദിക്കും നിങ്ങളോട്. ഓരോ പുരുഷന്മാരോടും പറയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലെ മറ്റൊരു ഭാര്യയിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ പാത്രം ഭാര്യ കൈകൊണ്ട് തട്ടുമ്പോ നമ്മളാണെങ്കിൽ ആലോചിച്ച ഇടത് കൈയിലെ പാത്രം തട്ടിയാൽ വലത് കൈ കരണത്തിരിക്കൂലേ, ദേഷ്യം നമുക്ക് സഹിക്കൂല, നമുക്ക് ചിന്തകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ അടിക്കും. അല്ലാഹുവിന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ അവിടെ നിന്ന് അടിച്ചില്ല, റസൂൽ ഇങ്ങനെ പെറുക്കിയെടുക്കാൻ ആയിഷ ബീവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊലിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ എന്തിനാ ആയിഷ നീ ഇത് ചെയ്തിരുന്നെന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ മനസ്സെത്രത്തോളം വേദനിക്കുമായിരുന്നില്ല. മക്കളോട് പെരുമാറുമ്പോ ഭാര്യമാരോട് വിവേകം കൈവിടരുത് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ അടിമകളുടെ പ്രത്യേകത അതാണ്, ഭാര്യയുടെയും ഉമ്മാടിയുടെ ഇടയിലെ എങ്ങനെ നിൽക്കണമെന്നറിയാതെ നട്ടം തിരിയുന്നവരാണ് 90% പുരുഷന്മാർ. ഭാര്യ ഒന്ന് പറയും, പൊന്നുമ്മ വേറൊന്ന് പറയും, ആരുടെ ഭാഗത്തെ ന്യായം? പ്രിയമുള്ളവരെ, ന്യായങ്ങളും അന്യായങ്ങളെല്ലാം വിവേകപൂർണമായ നിലപാട് സ്വീകരിക്കാൻ, ഹക്കിനെ ഹക്കെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അവിടെ അലച്ചൊക്കെ 10 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നൊരു മോനോട് ആ മകൻ കോളിംഗ് ബെല്ലടിക്കുമ്പോ പുതുമണ വാട്ടി മരുമകൾ ഡോർ തുറന്നുകൊടുത്ത് ഉമ്മ പറയും, ഇക്കണ്ട കാലം ഞാനല്ലേ ഡോർ തുറന്നുകൊടുത്തെ, നീ എവിടെയിരുന്നു? ഉമ്മ ഒരു ദിവസം അങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം കോളിംഗ് ബെല്ലടിക്കുമ്പോ മരുവള് വിചാരിക്കാണ്, ഉമ്മ എന്തായാലും അങ്ങനെ പറഞ്ഞതല്ലേ, ഉമ്മ എന്നെ തുറന്നുകൊടുത്തോട്ടെ. അപ്പൊ ഉമ്മ പറയാം, ബെല്ലടിക്കുന്ന കേട്ടൂടെ, നിനക്കെന്താ തുറന്നുകൊടുത്താലേ? ഇന്നലെ ഉമ്മ ഒരു വാക്ക് പറഞ്ഞു, ഇന്ന് ഉമ്മ മറ്റൊരു വാക്ക് പറഞ്ഞു. സ്വാഭാവികമായും പരാതി വന്നാൽ മോന് പറയെന്തെന്നറിയോ, ഉമ്മ നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ എന്ന് പറയുമ്പോ ഉമ്മാന്റെ മനസ്സിലുണ്ടാവണ വികാരം എന്തെന്നറിയോ, രോഗം മനസ്സിലാക്കി ചികിത്സിക്കണം. പ്രിയമുള്ളവരെ, ഉമ്മ മോന്റെ നിക്ക കഴിയുമ്പോ ഉമ്മയുടെ മനസ്സിലൊരു അമിതമായ മകനോടുള്ള വാത്സല്യം ഉണ്ടാക്കുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. എന്റെ മോൻ നിക്ക കഴിഞ്ഞ് നിന്റേതല്ലാതാവോ, എന്റെ മകൻ എന്റെ കയ്യിൽ നിന്ന് പോവോന്ന് ഈ ഒരു തർക്കം നമ്മൾ ഉമ്മ ഇങ്ങോട്ട് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ എന്താ വിചാരിക്കുന്നറിയോ, കല്യാണം കഴിഞ്ഞ് 3 ദിവസമായിട്ടുള്ളൂ, അപ്പോഴത്തേനവൻ കയ്യിൽ നിന്ന് പോയി. അവനിപ്പോ അവളുടെ ഭാഗത്തായി, ഉമ്മാന്റെ ചിന്ത മാറി, ലോകം മാറി. പ്രിയമുള്ളവരെ, ഭാര്യനെ പറഞ്ഞ് ബോധിപ്പിക്ക, ഉമ്മാനെ അടിക്കാൻ പറ്റുമോ, ഉമ്മാനെ ശകാരിക്കാൻ പറ്റുമോ,
ഭാര്യയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്ത, ഇതെന്താ വിഷയം എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഉമ്മാനോട് തർക്കിക്കാനല്ല, പാതാളത്തോളം താഴേണ്ടി വന്നാലും അരിത പ്രിയമുള്ളവരെ ഉമ്മാന്റെ മനസ്സിനെ വേദനിപ്പിക്കല്ലേ. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് 14.5% വന്നാൽ അതിനു മുകളിൽ ഒരു മനുഷ്യന് താങ്ങാന് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ 14.1% ഒരുമിച്ച് അനുഭവിച്ച് പ്രസവിച്ചവളാണ് ഉമ്മ. 22 ഒരേ സമയം പൊട്ടുന്ന വേദന അനുഭവിച്ചവരാണ്. അവരോട് ജീവിതം കൊണ്ട് തെളിയിക്കണേ, ഉമ്മാക്ക് പ്രിയപ്പെട്ടവൻ ഈ മകൻ തന്നെയാണ്, ഈ മകന് പ്രിയപ്പെട്ടവൻ ഉമ്മ തന്നെയാ. ജീവിതം കൊണ്ട് ഉമ്മാനെ വലുതാക്കാൻ, ജീവിതം കൊണ്ട് ഉമ്മാനെ ചേർത്ത് പിടിക്കാൻ, ഭാര്യയോട് കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ, രണ്ടുപേരെയും ചേർത്ത് പിടിക്കാൻ അൽഹംദുലില്ലാ ഒരൽപ്പകാലത്തെ പരിചരണങ്ങളിലൂടെ ആ ഭാര്യയും ഉമ്മയും ഒന്നായി പോവാം. നമ്മളിവിടെ ഇതൊക്കെ നമ്മുടെ വിവേകത്തോടുകൂടെ ഇടപഴ കുടുംബത്തിലെ ഭാര്യയോട് മക്കളോട് എല്ലാം പ്രിയമുള്ളവരെ ആവശ്യമാണ് എന്നുള്ളതാണ്. സമൂഹത്തിനിടയിലാണെങ്കിൽ നമ്മളാർക്ക് അല്ലാന്റെ ഹബീബൊക്കെ അത്ഭുതമാണ്. നമ്മളൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്ന ചില സമയങ്ങളില്ലേ, നിങ്ങളാലോചിച്ചൊക്കെ ഒരു അറാബി വന്ന് പള്ളിയിൽ ഇങ്ങനെ മൂത്രയിക്കാം. നമ്മുടെ തഖ്വ പള്ളിയിനെ നമ്മൾ എത്ര ബഹുമാനത്തിൽ കാണുന്നതാണ്, ഹുറുമത്തിൽ കാണുന്നതാണ്. ആ പള്ളിയിൽ പൊരുത്തൻ പുറത്തുനിന്ന് ഒരുത്തൻ വന്നിട്ട് ഒരു മുസ്ലിമായി ഒരുത്തൻ തന്നെ മൂത്രമൊഴിച്ച് അവനെ നമ്മൾ വെറുതെ വിടും. അവനെ കൊണ്ട് ആ മേറ്റെടുപ്പിച്ച് കഴുകിപ്പിച്ച് അവനുള്ള പണിഷ്മെന്റും കൊടുത്തിട്ടൊക്കെ വിടണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. ഇവിടെ ഒരു അഹ്റാബിയായ മനുഷ്യൻ വന്നിട്ട് മൂത്രമൊഴിച്ചപ്പോൾ സഹാബത്തൊക്കെ കയർക്കാൻ അള്ളാന്റെ റസൂല് പറഞ്ഞു അവനെ വിട്ടേക്ക്, അവൻ മൂത്രമൊഴിക്കട്ടെ. കാരണം എന്തെന്നറിയാം, പള്ളിയിൽ മൂത്രമൊഴിച്ചോട്ടെ എന്ന ലൈസൻസ് കൊടുത്തതല്ല. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പള്ളിയിൽ നിന്ന് ഓടിച്ചാൽ അവൻ പോകുന്ന ഏത് ഭാഗത്തൊക്കെ നജസ് വീഴാന്നറിയില്ല. അതുകൊണ്ട് പ്രവാചകൻ അവൻ മൂത്രമൊഴിച്ച് തീരോളം പ്രവാചകമുണ്ടായിരുന്നു. എന്നിട്ട് സഹാബത്തിനോട് പറയാം, നിങ്ങൾ പോയിട്ട് വെള്ളം കൊണ്ട്, നമ്മളാണെങ്കിൽ എന്താ പറയുക, അവനെ കൊണ്ട് ഒഴിപ്പിക്കണം അവിടെ, അവനല്ലിപ്പണി ചെയ്ത്. അള്ളാഹന്റെ റസൂല് സഹാബത്തിനോട് നിങ്ങൾ പോയി. അപ്പൊ ആ മനുഷ്യൻ പറയാൻ, എനിക്കും മുഹമ്മദിനും അല്ല കരുണ ചെയ്യട്ടെ, വേറെ ആർക്കും ചെയ്യണ്ട. എനിക്ക് മുഹമ്മദിനും അല്ല കരുണ ചെയ്യട്ടെ, വേറെ ആർക്കും അല്ല കരുണ ചെയ്യണ്ട. ഇവിടെ ആ മനുഷ്യനോട്, അമുസ്ലിമായ മനുഷ്യനോട് വിവേകത്തോടെ അള്ളാഹന്റെ ഹബീബ് പെരുമാറാൻ. അള്ളാഹന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഖബറിന്റെ അവിടെ ഇരുന്നൊരു സ്ത്രീ വല്ലാതെ വാവിട്ട് നിലവിളിക്കാം. റസൂല് പറഞ്ഞു കരയാൻ പാടില്ല. അപ്പൊ ആ സ്ത്രീ പറയാണ്, എനിക്ക് ബാധിച്ച ഉപത്തൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ അള്ളാഹന്റെ റസൂൽ, ഞാൻ അള്ളാഹന്റെ നബിയാ, ഞാൻ പറഞ്ഞ മരിയക്കാണ്ട് കേട്ടോളൂ ഒന്നുമല്ല. ആ മാനസികാവസ്ഥ മനസ്സാക്കിയ റസൂൽ അവിടെ നിന്ന് മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മനസ്സായി, വന്ന റസൂലാണ് ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കാൻ പ്രവാചകന്റെ അടുക്കൽ വന്നു. കണ്ടോ, അതതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയാ. അള്ളാന്റെ മുത്ത റസൂൽ അപ്പൊ ഉപദേശിച്ചു, ഇന്നമസ്വബ്റു ഇൻദ സദമത്തിലൂല, ആപത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടതെന്ന്. വിവേകം ഉണ്ടാവണം. മോനെ കയ്യിന്ന് മരിച്ചാൽ ആലോചിച്ചു താങ്ങാൻ പറ്റുമോ നമുക്ക്? ഞാൻ ഇന്നലെ വേറൊരു കാര്യത്തിന് വേണ്ടി പുത്തനത്താണിയിൽ പോയതാണ്. തിരിച്ചു വരാൻ വണ്ടിയിൽ കയറുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്ത കേട്ടു. നമ്മുടെ സുഹൃത്തിൻ്റെ, സഹപ്രവർത്തകന്റെ 2 കുട്ടി വെല്ലിമാടെ കൈപിടിച്ച് തൊട്ട് ബന്ധു വീട്ടിലേക്ക് നടക്കുമ്പോൾ തെങ്ങിന്റെ മേൽഭാഗം മുറിഞ്ഞു വീണ് കുട്ടിയുടെ തലയിൽ വീണ് തൽക്ഷണ കുട്ടി മരിക്കാൻ. കുട്ടിയെ ഫ്രീസറിൽ നിന്ന് കണ്ട് പിന്നെ അവർ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടി. അല്ലാഹു തആല കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. അള്ളാഹു തആല വാപ്പാക്ക്, വാപ്പാനേക്കാൾ നൊമ്പർ അനുഭവിക്കണം വല്യപ്പ. ചെറിയ മക്കളെ വല്യപ്പാരായിരിക്കും എടുത്ത് നടക്കാം. വല്ലാതെ ഫീലിംഗ് അനുഭവിക്കുന്ന ഒരു കുടുംബം. ഇന്നലെ മാരബിന്റെ തൊട്ടു മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിക്കെ നമുക്ക് താങ്ങോ അങ്ങനെ ഒരു സംഭവം? പക്ഷേ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ വിവേകം കാണിക്കാൻ പറ്റുമോ? സ്വന്തം കുട്ടി മരിക്കുമ്പോ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ പറയാൻ കരുത്തുണ്ടാവും. മോൻ മരിക്കുമ്പോ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ മുത്ത്, അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, അല്ലാഹ് ചോദിക്കും മലക്കുകളോട്, എന്റെ അടിമയുടെ സന്താനത്തിന്റെ റൂഹിനെ നിങ്ങൾ പിടിച്ചുവോ? മലക്കുകൾ പറയും അതെ അല്ലാ. വീണ്ടും അല്ലാഹു തആല പറയാണ്, നിങ്ങൾ പിടിച്ചുവോ? സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ പുഷ്പത്തിനെ നിങ്ങൾ പറിച്ചെടുത്തുവോ? അല്ലാഹ്ക്കറിയാം അതൊരു പുഷ്പാണ്, അത് പറിച്ചെടുക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ്. ആ പുഷ്പത്തെ നിങ്ങൾ പറിച്ചെടുത്തോ? അപ്പോഴും മലക്കുകൾ പറയും അതെ അല്ലാ.
എന്റെ അടിമ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അവരെ പറയാണ് നിന്നെ അവൻ സ്തുതിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല പറയാണ് ബനൗലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ എന്റെ അടിമക്കൊരു വീട് പണിയണേ. സമ്മൂഹു ബൈതുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്നുള്ള പേരും വെക്കണം. ആരാ പറയണ്? അല്ലാഹ്. അവിടെ വിവേകത്തോടെ അതിനെ കണ്ട് എന്റെ നിയന്ത്രണം വിട്ടില്ല, ഞാൻ അല്ലാന്റെ അടിമയാണ്, അല്ലാഹ് തരുന്നൊരു പരീക്ഷണമാണ്. അൽഹംദുലില്ലാ എന്ന് പറയാൻ അല്ലാഹ് എനിക്ക് മൂന്ന് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് മക്കളെ അല്ലാഹ്ക്ക് തിരിച്ചെടുക്കാലോ, അല്ലാന്റെ അവകാശമല്ലേ. പക്ഷെ ഒന്ന് മാത്രം തിരിച്ചെടുത്ത് രണ്ടെണ്ണം എനിക്ക് തന്ന അല്ലാഹനോട് അൽഹംദുലില്ല. എന്റെ മോൻ സൈഫാണ്, അവൻ സ്വർഗത്തിലാണ്, പിന്നെ നമ്മളാണ് പ്രിപ്പയർ ആവേണ്ടത്. നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ഡോറ് തുറന്ന് സ്വീകരിക്കണ ഒരു മോൻ. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി നമ്മളൊന്ന് പണിയെടുക്കാം അല്ലേ. അങ്ങനെ വിവേകത്തോടുകൂടെയുള്ള ഒരു സംസാരം ജീവിതത്തിൽ ഇണകളോട്, മക്കളോട്, ഉമ്മാനോട്, സമൂഹത്തോട് എല്ലാം നമ്മളുടെ പ്രവർത്തനം അങ്ങനെ ആയിരിക്കാം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله ഇതുവരെ നമ്മൾ പറഞ്ഞ വിഷയം അല്ലാഹുവിന്റെ ഉന്നതമായ അർറഹ്മാൻ എന്ന പദത്തിലേക്ക് ചേർത്തി എന്റെ അടിമകൾ എന്ന് 17 തവണ അല്ല അഭിസംബോധന ചെയ്തതിൽ ഏറ്റവും മഹത്തമായ സ്ഥാനം കിട്ടുന്ന ആളുകളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് ഒന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനോട് വിനയമുള്ള ആളുകളായി നമ്മൾ മാറണം. രണ്ടാമത്തെ വിഷയം നമ്മളിൽ പക്വതയുള്ളവരായി വിവേകശാലികളായി നമ്മൾ മാറണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരി, രണ്ടാമത്തെ ഖുത്ബയിൽ ഒരു ചെറിയ ഒരു നന്മ നിങ്ങളുടെ ശ്രദ്ധയിൽ പഠിപ്പിക്കാനുള്ളത് അള്ളാഹന്റെ ഹബീബ് ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹുവിന് നിവേദനം വരുന്ന ഒരു ഹദീസിൽ ഇമാം അബൂദാവൂദ് നസായി മുദ്രിച്ചിട്ടുള്ള ഹദീസിലൂടെ കാണാം. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, അൻ അഖ്റഅ ബിൽ മുഅവ്വിദാത്, മുഅവ്വിദാത്തുകളെ ഓതാൻ അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് കൽപ്പിച്ചു. ദുബറ കുല്ല സ്വലാത്ത്, എല്ലാ നിസ്കാരത്തിന് ശേഷവും മുഅവ്വിദാത്തുകൾ, അഞ്ചു വഖത്തിന്റെ നിസ്കാരങ്ങൾക്ക് ശേഷവും മുഅവ്വിദാത്തുകൾ ഓതാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ടെന്ന് ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മുഅവ്വിദത്തൈനി എന്ന വേറൊരു റിവായത്തും അവിടെ കാണാൻ സാധിക്കും. അഥവാ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും മുഅവ്വിദ തൈനി എന്ന് പറഞ്ഞാൽ സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കുമാണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുൽ ഹുവല്ലാഹു അഹദ്, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ മൂന്ന് സൂറത്തുകളും ഇൻഷാഅല്ലാ വളരെ ശക്തമായ ഒരു സുന്നത്ത്. അഞ്ച് വഖത്ത് നിസ്കാരം കഴിഞ്ഞാലും ഇനി ജീവിതത്തിൽ വിടൂല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. ഇനി വിടൂല, പതിവാക്കുന്ന ഇബാദത്തിനാണ് അല്ലാഹ് ഇഷ്ടം. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ, അഞ്ച് വഖത്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. പ്രിയമുള്ളവർ, പതിവാക്കുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. അഥവാ നമ്മൾ ഇനി ഒരു കോമ സ്റ്റേജിൽ കഴിയുന്ന ഒരു കാലം, ഒരു ബോധമില്ല, പക്ഷേ ഓരോ ഫർളിന്റെ സമയം വരുമ്പോൾ അല്ലാഹ് ഫർള് എഴുതി വെക്കും. ഓരോ അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന പതിവാക്കിയിരുന്ന ആളുകളാണെങ്കിൽ ആ പ്രാർത്ഥന അല്ല എഴുതി വെക്കും. കുത്തിബല്ലഹു കമാ കാന മുഖീമൻ സ്വഹീഹ, ആരോഗ്യമുള്ളപ്പോ. അതുപോലെ യാത്രക്കാരനല്ലാതിരിക്കുമ്പോൾ എങ്ങനെ അമൽ ചെയ്തോ അതേപോലെ അല്ലാഹു തആല അന്നും രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള നന്മകളെ പതിവായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചു എന്ന് അലി റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിക്ക, സഫർ ഒന്നിന് സിഫീനിൽ മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അങ്ങ് അസ്വസ്ഥനായിരുന്നു, അന്നും താങ്കൾ അത് ചൊല്ലിയിരുന്നോ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് പോലും ഞാനത് വിട്ടുപോയിട്ടില്ല എന്ന. അപ്പോ നമ്മളുടെ അതൊരു ജീവിതത്തിന്റെ ശീലമായി നിത്യമായ അമലുകളെ കൊണ്ട് നടക്കാൻ നമ്മൾ തയ്യാറാവുക. മറ്റൊരു ഇമ്പോർട്ടന്റ് വിഷയം, നമ്മളൊക്കെ ജുമാക്ക് വന്നവരാണ്. ഇവിടെ തഖ്‌വ പള്ളിയിൽ ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യങ്ങളില്ല, ഒരുപക്ഷെ പാർക്കിങ്ങിന്റെ സൗകര്യമൊക്കെ ആയിരിക്കാം. പലപ്പോഴും ഖുതുബക്ക് നേരം ഒഴുകി വരുന്ന ആളുകളെ, സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഇവിടെ. എന്നിരുന്നാൽ പോലും ഒരു ഇടക്കൊരു ഉണർത്തലില്ലെങ്കിൽ അത് ശരിയാവില്ല. നമ്മൾ വരുന്നത് എന്തിനാണ്? ജുമാ കിട്ടാനാണ്. ജുമാ എന്ന ഫള്ളില് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നത് ആർക്കാണ്? ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ്
പള്ളിയിലെത്തിയ ആളുകൾക്കാണ് ജുമുആ എന്ന ഫള്ളില് അല്ല രേഖപ്പെടുത്തുന്നത്. നമ്മൾ വിചാരിക്കും ഞാനിപ്പോ 1:10 കയറി വന്നത് കിട്ടൂലേ, 1:10 വന്നു എന്നുള്ള എന്റെ മലക്കൾ എഴുതി വെക്കും. പക്ഷെ ജുമുആ രേഖപ്പെടുത്താൻ അല്ല നിശ്ചയിച്ച മലക്കലുണ്ട്. അതിനാണ് നമ്മൾ ഒട്ടകത്താർത്ത പ്രതിഫലം എന്നൊക്കെ നമ്മൾ പറയുന്ന കൂലി ലഭിക്കാൻ. ഇപ്പൊ നമ്മളിങ്ങനെ മഹ്ഷറിൽ വന്ന് പരലോകത്ത് വന്ന 30 വർഷക്കാലത്തെ ജുമുആന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, നന്മകളെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, ഞാനൊരു വെള്ളി മുടങ്ങിയിട്ടില്ല, എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അമലിൽ ജുമുആ എന്നൊന്ന് രേഖപ്പെടുത്തപ്പെട്ട് കാണണില്ലെങ്കിൽ അപകടം എന്തായിരിക്കും പ്രിയമുള്ളവരെ? അതുകൊണ്ട് നിങ്ങളുടെ കച്ചവടായിക്കോട്ടെ, ബിസി ആയിക്കോട്ടെ, ഇത് അനൂദിയലി കച്ചവടക്കൊഴിവാക്കി വേഗം നിസ്കാരത്തിലേക്ക് വാ എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം. അതുകൊണ്ട് ആ ജുമുആ എനിക്ക് കിട്ടണമെന്ന ശക്തമായ അത് വെള്ളി അതിനു വേണ്ടി പ്രിപ്പയർ ആവുക. സഹാബത്ത് അങ്ങനല്ലേ, സുബി കഴിഞ്ഞ അവർക്ക് ഇനി എന്താ, ഇനി ജുമുആ. ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത്, അതിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലാഹു തആല ശനിയാഴ്ച ദിവസം ശബ്ബത്ത് നാളിൽ മീൻ പിടിക്കരുത് എന്നൊരു വിഭാഗത്തോട് പറഞ്ഞു. അവർ നോക്കുമ്പോൾ അന്ന് നല്ല മീനാണ്, നല്ല മീനാണ്. ആ നേരത്ത് ഇവരെന്ത് ചെയ്തു, മീൻ പിടിക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കുഴി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിലേക്കൊരു ചാലിട്ടപ്പോ ഈ വെള്ളം മീനൊക്കെ കൂടെ എവിടെ അടിയാണ്, കുഴിയിലടിഞ്ഞതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അല്ല പറഞ്ഞ പണി അനുസരിക്കാണ്. കാരണം അന്ന് മീൻ പിടിക്കണില്ല, പിറ്റേ ദിവസം പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ അല്ലാഹു തആലക്ക് ദേഷ്യം വന്നു. അല്ലാഹു തആല അവരോട് ശിക്ഷ നടപ്പാക്കണം. കൂരു ഖിറദത്തിൻ ഖാസീൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായിക്കൊള്ളൻ. അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ പണി ചെയ്തിട്ടില്ല, പക്ഷെ കുതന്ത്ര ഒപ്പിച്ചു, അല്ലാഹ്ക്ക് കോപം വന്നു. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായിക്കൊള്ളുക. നമ്മളുടെ വിഷയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ, വിളിക്കപ്പെട്ടാൽ കച്ചവടം ഒഴിവാക്കുക, എന്നിട്ട് വേഗം വാ. നമ്മളാണെങ്കിലും അതൊക്കെ തീർത്തിട്ട് പള്ളിക്ക് പോവാം എന്ന ധാരണ നമ്മുടെ മനസ്സിൽ വെച്ചു കഴിഞ്ഞാൽ അല്ല ചെയ്യരുത് എന്ന പണി ചെയ്യാത്ത കുതന്ത്രം പ്രവർത്തിച്ചവർക്ക് പോലും അല്ലാന്റെ ശിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ, ചെയ്യരുത് എന്ന പണി ചെയ്ത നമ്മളോട് അല്ലാഹു തആല എത്രമാത്രം ആ വിഷയത്തിൽ വെറുപ്പ് പ്രകടിപ്പിക്കും എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാ. ഇനി അടുത്ത ആഴ്ച മുതൽ ആരും ആരിലേക്കും നോക്കാനോ, അവനെപ്പോ വന്നു ഇവനെപ്പോ വന്നു എന്നല്ല, ഞാനെപ്പോ വന്നു എന്റെ അമലെന്ത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ആരെയും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവകാശപ്പെട്ടവരൊന്നല്ല. ഈ ജുമാ കഴിഞ്ഞ എന്റെ ഫലം നഷ്ടപ്പെടുത്തും വേണ്ട, തിരിഞ്ഞു നോക്കും വേണ്ട. അവനവനവനിലേക്ക് ഇങ്ങനെ ആലോചിക്കുക, ഞാനിപ്പോ പള്ളിയിലെത്തി എനിക്കൊന്ന് ജുമാ കിട്ടും. അതുകൊണ്ട് അപാകതകളല്ല പൊറത്തു തരട്ടെ, അല്ല ഓഫൂറൻ പൊറത്തു തരുന്നവനാൻ. അറിയാതെ പറ്റിയതൊക്കെ അല്ല എന്നോട് പറയാം. അടുത്ത ആഴ്ച മുതലേ പരിപൂർണമായും ആ മേഖലയിൽ ഒരു ശ്രദ്ധ ചെലുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നത്തുൽ ഫിർദൗസിലും അള്ളാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മളിൽ വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب